നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് തട്ടത്തുമല്ല അനിൽകുമാർ. ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഒന്ന് നേരിൽ കാണണമെന്നും എൻ്റെ മനസ്സിലുള്ള ചില വിഷയങ്ങൾ നിങ്ങളുമായി സംവദിക്കണമെന്നും ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, രാജ്യം ഉറ്റുനോക്കിയ നിർഭയ കേസിലെ പ്രതികളുടെ വധശിക്ഷ പൂർത്തീകരിക്കപ്പെട്ട ദിവസം. ആ വധശിക്ഷ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഭാഗത്തു നിന്നും എന്താണ് നിയമം എന്നതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിയമത്തിൻ്റെ നിർവചനം എല്ലാവരും ചോദിക്കും, അത് നിയമമാണ് നിയമമാണ് നിയമമാണ്. എന്താണ് നിയമം എന്നൊരാളിനോട് നമ്മൾ ചോദിച്ചാൽ വ്യക്തമായി ഒരു അഭിപ്രായം തരണമെന്നില്ല. ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി ഒരു അഭിപ്രായം തരും. നിയമത്തിൻ്റെ നിർവചനം എന്താണ്? മനുഷ്യൻ്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന ആജ്ഞാശക്തിയുടെ പേരാണ് നിയമം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, മനുഷ്യൻ്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന ആജ്ഞാശക്തിയാണ് നിയമം. എന്താണ്? ഞാനിങ്ങനെ ഒരു നിയമപാഠത്തെ സംബന്ധിച്ച് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നതിൻ്റെ കാരണം, നോക്കൂ. നമ്മൾ കണ്ടു നിർഭയ കേസ്. എന്താണ് നിർഭയ കേസ്? പെൺകുട്ടി വളരെ മൃഗീയമായി റേപ്പ് ചെയ്യപ്പെട്ടു, തുടർന്ന് മരണത്തിന് ഒരുങ്ങിയ സാഹചര്യമാണ് ആ കേസ്. ഇവിടെ ലോവർ കോർട്ട് മുതൽ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വരെ നീണ്ടതായിരുന്നു ഈ കേസിൻ്റെ നിയമയുദ്ധം. 7 വർഷത്തിലധികം കേസിൻ്റെ നടപടികൾക്ക് വേണ്ടി വ്യത്യസ്ത കോടതികളിൽ സമയം ചിലവഴിക്കപ്പെട്ടു. ഏറ്റവും ഒടുവിൽ വ്യത്യസ്ത പ്രാവശ്യം മരണ വാറണ്ട് കോടതി പുറപ്പെടുവിച്ചു. പ്രതികൾക്ക് ചെറുത്തു നിൽക്കാൻ കഴിയാവുന്ന മാക്സിമം അവർ ചെറുത്തുന്നു. ഇതെല്ലാം ജീവിതത്തിൻ്റെ തനിയാവർത്തനങ്ങളാണ്. നമ്മളുടെ സഹോദരിമാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ സഹോദരനും ഓരോ സഹോദരനിലും നിക്ഷിപ്തമാണ്. ഒറ്റയ്ക്ക് ആകപ്പെട്ടു പോയ ഒരു പെൺകുട്ടി, യാത്രയിൽ തൻ്റെ ഒരു സുഹൃത്തും ഈ കുട്ടിയും മാത്രമായി വാഹനത്തിൽ യാത്ര ചെയ്ത് പോകുന്നു. 4 നരാധമന്മാരാൽ കൊല്ലപ്പെട്ട, ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടി എത്ര പ്രാവശ്യം അവരോട് യാചിച്ചിട്ടുണ്ടാകും എന്നെ ഒന്ന് വെറുതെ വിടാം, ആരെങ്കിലും കേട്ടില്ല. ആരും കേൾക്കാത്ത ആ പെൺകുട്ടിയുടെ ദൈന്യമായ സങ്കടങ്ങളും കരച്ചിലുകളും കോടതി മുറികളിൽ 2 സൃഷ്ടിക്കപ്പെട്ടു, പുനഃസൃഷ്ടിക്കപ്പെട്ടു, ഫയലുകളുടെ രൂപത്തിൽ പുനഃസൃഷ്ടിക്കപ്പെട്ടു. ആ ദീനരോദനങ്ങളുടെ വിലാപം റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടത് ആ കുട്ടിയുടെ അമ്മയിലൂടെ. ആ അമ്മ നീണ്ട നിയമയുദ്ധം നടത്തി, ഒടുവിൽ നിർഭയയ്ക്ക് നീതി വാങ്ങിക്കൊടുത്ത സാഹചര്യമാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യപ്പെടുന്ന ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഉത്തരവാദിത്വമാണ് നാം ഓരോരുത്തരുമുണ്ട്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യപ്പെടുന്ന പെൺകുട്ടിയെ കൂടെ നിൽക്കുന്ന ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഈ കുട്ടിയെ സംരക്ഷിക്കാനൊരു അവസരം ലഭിച്ചു എന്ന് ചിന്തിക്കുന്നതിലുപരി എൻ്റെ മുമ്പിൽ വന്നുപെട്ടത് ഒരു ഇരയാണ് എന്ന് ചിന്തിക്കുന്ന നിമിഷം മുതൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന ആജ്ഞാശക്തിയായ നിയമത്തിന് പ്രാബല്യം. ഇവിടെ ഉദാഹരണത്തിന് പെൺകുട്ടി യാത്ര ചെയ്ത് പോകുന്നു. ആ പെൺകുട്ടിയുടെ മനസ്സും ശരീരവും ആ കുട്ടിക്കുള്ളതാണ്, അത് നമുക്കുള്ളതല്ല. ആ കുട്ടിയുടെ മനസ്സും ശരീരവും അയാളുടെ അനുവാദം ഇല്ലാതെ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ സംവിധാനത്തിൽ ഇല്ലാത്ത ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ മറ്റൊരാളിൻ്റെ മനസ്സും ശരീരവും കവർന്നെടുക്കാൻ നിയമമില്ല എന്ന സാഹചര്യം നിലവിലിരിക്കുക, ആ പെരുമാറ്റം, അതായത് മറ്റൊരാളിനോട് നമ്മൾ നീതി പുലർത്തണം എന്നുള്ളതാണ് നിലവിലുള്ള പെരുമാറ്റ രീതി. ആ പെരുമാറ്റ രീതിക്ക് വൈകല്യം സംഭവിച്ചപ്പോൾ അതിനെ ആജ്ഞാശക്തി കൊണ്ട്, കമാൻഡിങ് പവർ കൊണ്ട് നേരിടുന്ന സംവിധാനത്തിൻ്റെ പേരാണ് നിയമം. ഇവിടെ
നടത്തപ്പെട്ടതും അതാണ്. പെൺകുട്ടിയുടെ മനസ്സും ശരീരവും കവർന്നെടുത്തു എന്ന് പറയപ്പെടുന്നത് അയാളുടെ പെർമിഷൻ ഇല്ലാതെയാണ്. അയാളുടെ പെർമിഷൻ ഇല്ലാതെ നടത്തപ്പെട്ടിട്ടുള്ള ഹീനിയസ് ആക്ട്, ആ ഹീനിയസ് ആക്ടിനെ നിലവിലുള്ള പെരുമാറ്റത്തിൻ്റെ ചട്ടങ്ങൾ, അതിനെയാണ് നിയമം എന്ന് പറയുന്നത്. ആ പെരുമാറ്റ ചട്ടങ്ങളുടെ വയലേഷൻ നടത്തിയ ആൾക്കാർക്കെതിരായി ചാർത്തപ്പെട്ട രൂപത്തിൻ്റെ പേരാണ് കുറ്റകൃത്യം അഥവാ ഒഫൻസ്. ഇന്ന് ആ അമ്മ നടത്തിയ ഒറ്റയാൾ പോരാട്ടം അഥവാ നിയമയുദ്ധം, നിയമത്തിൻ്റെ പ്രാബല്യമുള്ള ആ നിയമയുദ്ധത്തിന് എല്ലാ തരത്തിലുള്ള അംഗീകാരങ്ങളും ലഭിക്കപ്പെട്ടപ്പോൾ അവസാന നിമിഷം വരെ ആ പെൺകുട്ടി യാചിച്ച അതേ യാചന പ്രതികൾ ലോവർ കോടതി മുതൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വരെയും ഇന്നലെ ലേറ്റ് നൈറ്റിൽ അപൂർവമായി കൂടിയ കോടതിയുടെ നടപടികൾ വരെയും അവരവരുടെ ജീവന് വേണ്ടി കേണപേക്ഷിച്ചു. പക്ഷേ നിയമത്തിൻ്റെ വഴിക്കല്ല പോകേണ്ടത്, നിയമം നീതിയുടെ വഴിക്കാണ് പോകേണ്ടത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇന്ന് പുലർച്ചെ 5:30 നടന്ന എക്സിക്യൂഷൻ നടന്നത്. അപ്പോൾ നിയമം അതിൻ്റെ കരുത്ത് കാണിച്ചു. രാജ്യത്തിലെ ഒഫൻഡർമാർക്കുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്കും ഏർപ്പെട്ടവർക്കും ഇനി കുറ്റകൃത്യം ചെയ്യണമെന്ന കുറ്റവാസന ഉള്ളവർക്കും ഒരു മെസ്സേജ് എന്ന നിലയിലാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അഥവാ തൂക്കുദണ്ഡന അല്ലെങ്കിൽ തൂക്കുകയർ മരണം എന്ന കോടതി. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, എന്താണ് നിയമം? മനുഷ്യൻ്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന ആജ്ഞാശക്തിയുടെ പേരാണ് നിയമം. ഇനി കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ നിയമപരമായിട്ടുള്ള സബ്ജക്റ്റുകളും ആയി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും ഇനിയും പ്രതീക്ഷിക്കുന്നു. വളരെ അഭിവാദനങ്ങളോടെ അഡ്വക്കേറ്റ് അനിൽകുമാർ തന്നെ തുടങ്ങി.